बेलून बोले स्वादी अयो बोले हेलो डॉक्टर എന്തൊരു സീത ശരീരം ഇണങ്ങാൻ പാടില്ലെന്നറിയില്ലേ മയക്കത്തിൽ എന്തോ കണ്ട് ഞെട്ടിയതാണെന്ന് തോന്നുന്നു കിടന്നോളൂ സീത കിടന്നോളൂ സീത എനിക്ക് എനിക്ക് എന്റെ ഹസ്ബൻഡിനെ കാണണം എന്റെ കല്യാണം എവിടെ എവിടെയും പോയിട്ടില്ല പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എനിക്കൊന്ന് കാണണം ഡോക്ടർ डॉक्टर സ്കാനിംഗ് റിപ്പോർട്ട് അയച്ചതെന്ന് കണ്ടു സർജറി വേണ്ടിവരുമോ അതെ ഡോക്ടർ ഓ അനസ്തേഷ്യ ഡോക്ടറോട് എന്നെ ഒന്ന് വിളിക്കാൻ പറയൂ ശരി ഡോക്ടർ ആ കുട്ടിയുടെ ഹസ്ബൻഡിനോട് സംസാരിച്ചിരുന്നോ നേരത്തെ ഡോക്ടർ പറഞ്ഞപ്പോ തന്നെ ഞാൻ ആ പുള്ളിയോട് കാര്യം പറഞ്ഞു ഓ പക്ഷെ ആളൊരു പ്രത്യേക മൂടില്ല ഓപ്പറേഷൻ വേണ്ടിവരും പറഞ്ഞപ്പോ എന്നോട് ചൂടായി അത് ശരി ആള് ചെറുപ്പമല്ലേ നാച്ചുറലാണത് പേപ്പേഴ്സ് സൈൻ ചെയ്യാനൊന്നും കൂട്ടാക്കിയിട്ടില്ല ഡോക്ടർ വന്നിട്ട് കാണണമെന്ന് പറഞ്ഞ് നിക്കുക ഞാൻ സംസാരിച്ചോളാം ഞങ്ങൾ ബാക്കിയുള്ള അറേഞ്ച്മെന്റ് ചെയ്തോളൂ ശരി ഡോക്ടർ ഓപ്പറേഷൻ തിയേറ്ററും മറ്റും റെഡിയല്ലേ അതെ എവറിത്തിങ് ഈസ് റെഡി ഋഷികേശ് ഹോസ്പിറ്റലിൽ എത്തിയോ സമയമാകുമ്പോ ഞാൻ ആ പരിസരത്തുണ്ടാവും എന്റെ ശബ്ദത്തിൽ ഒരു പതർച്ച പോലെ നോക്കൂ ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടതിനു ശേഷം പതറാൻ പാടില്ല ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് സീതയെ അപകടപ്പെടുത്തണമെന്ന് ഐഡിയ ഇട്ടത് ഋഷി തന്നെയല്ലേ എനിക്കങ്ങനെ ഭയമൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ പ്ലാൻ ചെയ്ത പരിപാടിയുടെ റിസ്ക് ഓർത്തുന്നേ ഉള്ളൂ യെസ് റിസ്ക് ആണ് ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുന്ന ചാരിറ്റി പ്രവർത്തനം അല്ല മാഷേ നമ്മൾ നടത്താൻ പോകുന്നത് ടാസ്ക് ആവുമ്പോ റിസ്കും ഉണ്ടാവും അതിന് അതിന്റേതായ ഒരു രസവും ഉണ്ട് ആ ത്രിൽ അനുഭവിക്കാൻ കഴിഞ്ഞ സംഭവം രസമാണ് അല്ല ഋഷിക്ക് എന്നെ വിശ്വാസമില്ലേ ഉണ്ട് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് എന്തായാലും ശ്രദ്ധിക്കണം സൂക്ഷിക്കണം യാ അപ്പൊ ഞാൻ ആശുപത്രിയിലേക്ക് പുറപ്പെടുകയാണ് അവിടെ കാണാം ഓക്കെ ഓക്കെ ബൈ സാന്ദ്രയുടെ ഗട്സ് അറിയാൻ വേണ്ടി ഒന്ന് ചെക്ക് ചെയ്തതാ കൊള്ളാം അവള്
എങ്ങനെയും ആ കുട്ടിയെ രക്ഷിക്കണം. എത്രയും വേഗം അവളെ തീർക്കണം. ഡോക്ടർ, സീതയെ ഒന്ന് കാണണമെന്നല്ലേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ? അതിനിപ്പോ എന്താ തടസ്സം? കാണാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞില്ല, കുറച്ചൊന്ന് കഴിഞ്ഞോട്ടെ. ഇങ്ങനെ ഡോക്ടർ പറയാൻ തുടങ്ങിയിട്ട് നേരം കുറേയായി. അതിന്റെ കാരണങ്ങളൊക്കെ ഞാൻ കല്യാണോട് വ്യക്തമാക്കി. ഐസിയുയിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യന്റ് ഡോക്ടേഴ്സിന്റെ നിരീക്ഷണത്തിലായിരിക്കും. വിസിറ്റേഴ്സിനെ പ്രവേശിപ്പിക്കാൻ ബുദ്ധിമുട്ടാ. ജസ്റ്റ് ഒന്ന് കണ്ടാ മതി എനിക്ക്. ലേബർ റൂമിൽ പോലും ഹസ്ബൻഡിന് പ്രവേശനം ഉണ്ടല്ലോ പലയിടത്തും. എനിക്കറിയാം, പക്ഷെ പ്രസവം ഒരു രോഗമല്ലല്ലോ കല്യാൺ. പ്രകൃതിയിലെ സ്വാഭാവികമായ ഒരു പ്രക്രിയയാണ് പ്രസവം. അതുപോലെ അല്ലല്ലോ മറ്റ് കേസുകൾ. സീതയ്ക്ക് രോഗമായതുകൊണ്ടല്ല ഇവിടെ കൊണ്ടുവന്നത്. അവളൊന്ന് വീണു, ഒരു ആക്സിഡന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ ഇങ്ങനെ തർക്കിക്കാൻ തുടങ്ങിയ വിഷമമാ. എന്റെ റൗണ്ട്സ് മറ്റൊരു ഡോക്ടറെ ഏൽപ്പിച്ചിട്ട് സീതയെ നോക്കാൻ മാത്രം നിൽക്കുക ഞാൻ. അയാളുടെ ബോഡി വളരെ വീക്കാണ്, കുറേയേറെ ബ്ലഡ് നഷ്ടമായി. ഡോക്ടർ അശ്വതി നായർ വന്നിട്ട് ഓപ്പറേഷൻ വേണമെങ്കിൽ അതിനുള്ള തയ്യാറെടുപ്പിലാ ഞങ്ങളുടെ ക്രൂ. നിങ്ങളുടെ ഈ ആത്മാർത്ഥതയെ ഞാൻ മാനിക്കുന്നു. ശരീരം വീക്കായ സീതയുടെ മനസ്സിന് ശക്തി പകർന്നു കൊടുക്കാൻ എന്റെ പ്രസൻസിന് കഴിയുമെങ്കിലോ ഡോക്ടർ? അവൾക്ക് ആത്മധൈര്യം നൽകാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. പക്ഷേ വൈഫിനെ കാണുമ്പോ ഞാൻ ഇമോഷണൽ ആവില്ല, ഉറപ്പ്. അവൾ എത്രയും പെട്ടെന്ന് റിക്കവർ ആവേണ്ടത് എന്റെ ആവശ്യമല്ലേ? ഡോക്ടർ, ഞാൻ ഒന്ന് പൊക്കോട്ടെ അകത്ത്, പ്ലീസ്. സർ പ്ലീസ്. അതെ, വാങ്ങി തരാമേ. ഞാൻ പറഞ്ഞില്ലേ അച്ഛനോട് പറയാം. അച്ഛനൊന്ന് കുളിച്ചിട്ട് വന്നോട്ടെ, അപ്പൊ നമുക്ക് പറയാം. നീ നമുക്ക് എപ്പ ഇവിടുന്ന് പോകാൻ പറ്റും? ഡിസ്ചാർജിന്റെ കാര്യം എന്തെങ്കിലും ഡോക്ടർ പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല. ചെറിയൊരു വയറുവേദന ഉണ്ടെന്നല്ലാതെ എനിക്കിപ്പൊ കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്ഷീണമുണ്ട്, അത് നമുക്ക് വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുത്താൽ മതിയല്ലോ. എന്നെ കാണണമെന്നും പറഞ്ഞ് പുറത്ത് നല്ല ബഹളമായിരുന്നല്ലേ. സിസ്റ്റർ ഡോക്ടറോട് പറയുന്നത് മയക്കത്തിൽ ചെറുതായിട്ട് ഞാൻ കേട്ടു. വലിയ ധൈര്യശാലിയുണ്ട്. ഈ പറയുന്ന ഞാനും മോശമല്ല, ബഹളം വെച്ചില്ലാന്നേ ഉള്ളൂ. കല്യാണിനെ കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഡോക്ടർ പറഞ്ഞു കുറച്ച് കഴിയട്ടെ എന്ന്. ഇപ്പോഴായിരിക്കും കുറച്ച് കഴിഞ്ഞത്. ഡോക്ടറോട് അങ്ങോട്ട് പറയണം, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഡിസ്ചാർജ് തരാൻ. കല്യാൺ സംസാരിക്കണം, അല്ലെങ്കിൽ ഒബ്സർവേഷൻ എന്നൊക്കെ പറഞ്ഞ് വിടില്ല.
മോളെ, ഇനിയിപ്പോ ഓപ്പറേഷൻ കഴിയാതെ എന്തായാലും പോവാൻ പറ്റില്ലല്ലോ. ഓപ്പറേഷനോ? എന്തിന്? എനിക്കെന്തിനാ ഇപ്പൊ ഓപ്പറേഷൻ? അല്ല, അങ്ങനെ മേജർ സർജറി ഒന്നും അല്ല. എന്നാലും അതിന്റെ ആവശ്യം എന്താ? അവര് പറഞ്ഞപ്പോ കല്യാണങ്ങൾ സമ്മതിച്ചോ? വീഴ്ചയില് ഇന്റേണലായി ചില ചതവുകളും മുറിവുകളും ഒക്കെ ഉണ്ട്. അത് ചെറിയ തോതിലേ ഉള്ളൂ. എന്നാലും അത് ക്ലിയർ ആക്കി പോകുന്നതാണ് നല്ലതെന്നാ ഡോക്ടേഴ്സിന്റെ അഭിപ്രായം. ആലോചിച്ചപ്പോ ശരിയാണെന്ന് എനിക്കും തോന്നി. നമ്മുടെ കുഞ്ഞിന് പ്രശ്നമൊന്നുമില്ലല്ലോ. സത്യം പറ കല്യാൺ, കുഞ്ഞിന് എന്തെങ്കിലും പ്രോബ്ലം പറ്റിയിട്ടുണ്ടോ? ഏ, ഇല്ല സീത. പിന്നെന്താ കല്യാണിന്റെ മുഖം വല്ലാതിരിക്കുന്നു? നീ ഇങ്ങനെ ഇവിടെ കിടക്കുമ്പോ എന്റെ മുഖം എങ്ങനെയാ തെളിയ? ഇന്നലെ അതല്ല, എന്തോ കുഴപ്പമുണ്ട്. യൂട്രസിന് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോന്ന് പറയേ കല്യാൺ. ഏ, ഇല്ല ഇല്ല സീത. സത്യം? ഇവിടുത്തെ സീനിയർ ഗൈനക്കോളജിസ്റ്റ് ലീവ് ആയതുകൊണ്ട് മറ്റൊരു എക്സ്പേർട്ട് ഡോക്ടർ സർജറി നടത്താനായിട്ട് വരുന്നത്, ഒരു ഡോക്ടർ അശ്വതി നായർ. നമുക്ക് വേണ്ടി പ്രത്യേകം വിളിച്ചു വരുത്തിയത്. അങ്ങനൊരു ഡോക്ടറെ പ്രത്യേകമായി കൊണ്ടുവരണമെങ്കിൽ എന്തോ സീരിയസ് ആയ കാര്യമുണ്ട്. ഇല്ല ഇല്ല മോളെ, വെച്ച് താമസിപ്പിക്കാതെ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്താൻ വേണ്ടിട്ടാ. സത്യം വിശ്വസിക്ക്. കല്യാൺ പറഞ്ഞ ഞാൻ വിശ്വസിക്കാം. നമ്മുടെ കുഞ്ഞിനൊന്നും വരാതിരുന്നാ മതി. പൂർണ്ണ ആരോഗ്യത്തോടെ നമുക്ക് അവനെ കിട്ടണം. കുഞ്ഞിന് മാത്രമല്ല, സീതയ്ക്കും സീതയ്ക്കും ഒന്നും സംഭവിക്കരുത്. ഒരാപത്തും സംഭവിക്കാതെ കാത്തു രക്ഷിക്കാനല്ലേ നിന്റെ കൃഷ്ണനുള്ളത്? എന്റെ മാത്രമല്ല, നമ്മുടെ കൃഷ്ണൻ ഭഗവാൻ കൂടെയുണ്ട് അല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിൽ ഡ്യൂട്ടിക്കുള്ള ആരെങ്കിലും ഇന്ന് ലീവ് എടുത്തിട്ടുണ്ടോ എന്ന് അറിയോ ഋഷി? ഇല്ല ഇല്ല, അതൊക്കെ ഞാൻ ചെക്ക് ചെയ്തു. ഞാൻ ഒന്നുകൂടെ ആശുപത്രി ചെന്ന് നേരിട്ട് വിവരങ്ങളൊക്കെ അറിയുന്നതാ നല്ലത്. അവിടെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്, എല്ലാ സെക്ഷനിലും എല്ലാം ഓക്കെയാണ്. പക്ഷേ എനിക്കിവിടെ മനസമാധാനത്തോടെ ഇരിക്കാൻ പറ്റണ്ടേ ഋഷി? ഋഷി കാറെടുക്ക്, നമുക്ക് അതുവരെ ഒന്ന് പോവാം. ഞാൻ പറയുന്ന എന്താണെന്ന് സ്വാമിനി മനസ്സിലാക്കാത്ത എന്താ? ഒരു തവണ പോയതല്ലേ ഞാൻ പറഞ്ഞതാ പോകണ്ടെന്ന്? അത് കൂട്ടാക്കാതെ പോയി. എന്നിട്ട് എന്താ ഉണ്ടായത്? എന്തിനാ ആവശ്യമില്ലാതെ മനഃപ്രയാസം ക്ഷണിച്ചു വരുത്തുന്നത്? എന്നാ ഞാൻ ഹോസ്പിറ്റലിന് അകത്തേക്ക് കയറുന്നില്ല, കാറിലിരിക്കാം. അവിടെ ചെന്ന് കാറിലിരിക്കുന്നതും ഇവിടെ ഇരിക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? സീതയുടെ കാര്യങ്ങൾ ഓർത്തിട്ടും എനിക്ക് ഇരുപ്പുറക്കാത്തുണ്ടാ. ആശുപത്രിയിൽ ഒരു വിഷമം വരില്ല, എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ അശ്വതി നായർ ഞാനൊന്ന് വിളിക്കട്ടെ. ആശുപത്രിയിൽ എത്തിയോന്ന് അറിയാലോ. ഹലോ, നമസ്കാരം ഡോക്ടർ. ആശ്രമത്തിൽ നിന്നാ. മനസ്സിലായി, നേരത്തെ വിളിച്ചിരുന്നല്ലോ. ഡോക്ടർ ആശുപത്രിയിൽ എത്തിയോ? അല്ല, ഓൺ ദ വേ ആണ്. ഇനിയും താമസിക്കോ? ടൈമിന് തന്നെ ഞാനങ്ങ് എത്തിച്ചേരും. ഡോക്ടർ, സീത എന്റെ സ്വന്തം കുട്ടിയാ.
അവളെ രക്ഷിക്കണം. സ്വാമിനി ഭയപ്പെടുന്നത് പോലെ ഒന്നുമില്ല. സീതയ്ക്ക് ഒരു കുഴപ്പം വരില്ല. എന്റെ മോളുടെ ജീവൻ ഞാൻ ഡോക്ടറിനെ ഏൽപ്പിക്കും. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. അതിന്റെ കൂടെ സ്വാമിനിയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ. എല്ലാം നല്ലതായി വരും. സ്വാമിനി ധൈര്യമായിട്ടിരിക്കൂ, സമാധാനമായിട്ടിരിക്കും. ശരി സ്വാമിനി. ഓപ്പറേഷൻ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റുമ്പോ എന്തായാലും ഞാൻ പോയി സീതയെ കാണും. ഞാൻ പോവും. കാണുന്നതേ സീത ആയിരിക്കില്ല, അവളുടെ ബോഡി ആയിരിക്കും. അതിന് വേണ്ടതൊക്കെ ചെയ്തിട്ട് നിൽക്കുവാ ഞാൻ. ഡോക്ടർ അശ്വതി നായർ ഏതെങ്കിലും കാരണവശാൽ നേരത്തെ എത്തിച്ചേർന്നാലോ എന്ന് വിചാരിച്ചു. അപ്പൊ ഞാനിവിടെ ഇല്ലെങ്കിലേ ചാൻസ് നഷ്ടാവില്ലേ, അതുകൊണ്ട് ഇവിടെ വന്ന് വെയിറ്റ് ചെയ്യാന്ന് വിചാരിച്ചു. എന്റെ കണക്കുകൂട്ടലുകളെല്ലാം അങ്ങനെയാണ് ഋഷി. ആക്ച്വലി സാന്ദ്ര എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നത്? പകൽ സമയമാണ്, ആശുപത്രിക്കുള്ളിൽ നല്ല തിരക്കുണ്ട്. അത് സാരമില്ല. ഋഷി പറഞ്ഞ പോലെ നമുക്ക് പോസിറ്റീവായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സീതയുടെ ഓപ്പറേഷൻ നടത്താനായി വരുന്ന ഡോക്ടർ അശ്വതി നായരെ ഇവിടെ ആർക്കും അറിയാത്തതാ. അവരെക്കുറിച്ച് കേട്ടിട്ടുണ്ടെന്നല്ലാതെ കണ്ടാൽ തിരിച്ചറിയുന്നത് ഡോക്ടർ സൂസന് മാത്രം. അവരിന്ന് വരില്ലതാനും. പക്ഷേ അതുകൊണ്ടെന്താ കാര്യം? ആ അതിലാണ് കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡോക്ടർ അശ്വതി നായരെ ഞാൻ ബ്ലോക്ക് ചെയ്യും. പകരം അവരാണെന്നുള്ള നാട്യത്തിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞാൻ കേറും. ബ്ലോക്ക് ചെയ്യാന്ന് വെച്ചാ എങ്ങനെയെന്നല്ലേ, അത് എനിക്ക് വിട്ടേക്കൂ. ഋഷി, ഞാൻ മനസ്സിൽ കൃത്യമായി സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ശരി, പക്ഷേ ഓപ്പറേഷൻ തിയേറ്ററിൽ സീതയുടെ അടുത്ത് സാന്ദ്ര മാത്രമല്ലല്ലോ, മറ്റു ഡോക്ടേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ഇല്ലേ? ഒരു ഹോസ്പിറ്റൽ കുറച്ചുനാൾ നേഴ്സായിരുന്നു വെച്ച് ഒരു സർജറി എങ്ങനെ നടത്തുന്നാണ്? എക്സ്പീരിയൻസ് ഉള്ള മറ്റ് ഡോക്ടർമാർ കള്ളം കണ്ടുപിടിക്കും. അതിലും സൊല്യൂഷൻ കണ്ടിട്ടുണ്ട് ഞാൻ. അവരുടെ നോട്ടത്തിൽ MS ഹോസ്പിറ്റലിലെ എക്സ്പേർട്ട് ഡോക്ടറാണ് ഞാൻ. ഇവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് റിക്വസ്റ്റ് ചെയ്തിട്ട് വന്ന ഒരു VIP. അങ്ങനെ വന്നു ചേർന്ന ഞാൻ സർജറിയുടെ മേൽനോട്ടക്കാരിയായി നിൽക്കുകയും ചെയ്യും. വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഇവിടുത്തെ ഡോക്ടർ ഓപ്പറേഷൻ നടത്തും. അപ്പോ സീത രക്ഷപ്പെടുകയല്ലേ ചെയ്യാ? അയ്യോ കേൾക്കൂ, ഇനിയാണ് ശരിക്കുള്ള പ്രയോഗം. ഓപ്പറേഷൻ കഴിയുമ്പോ സീതയ്ക്ക് ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കും. അതിന്റെ ആവശ്യം കൂടെ നിൽക്കുന്ന ഡോക്ടേഴ്സിനെ ഞാൻ ബോധ്യപ്പെടുത്തിക്കോളാം. സീതയ്ക്ക് ബ്ലീഡിംഗ് നിൽക്കാതിരിക്കാനുള്ള ഒരു ഇഞ്ചക്ഷനാണ് അത്. ശരിക്കും? യെസ്, സിറിഞ്ചും മരുന്നും ഞാൻ കരുതിയിട്ടുണ്ട്. ആ മെഡിസിൻ ഞരമ്പിലേക്ക് കയറിയ പിന്നെ ദൈവം വിചാരിച്ച പോലും ബ്ലീഡിംഗ് നിൽക്കില്ല. അതായത് സീതയ്ക്ക് മരണം സംഭവിക്കും. ഇഞ്ചക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്യാൻ എന്ന ഭാവത്തിൽ തിയേറ്ററിൽ നിന്ന് ഞാൻ സ്ഥലം വിടും. ബാക്കിയുള്ള കാര്യം ഞാൻ കുത്തിവെക്കുന്ന മെഡിസിൻ നോക്കിക്കോളും. അപ്പോ ഡോക്ടർ അശ്വതി നായരുടെ കാര്യം? ഡോക്ടർക്ക് ഞാനൊരു സുഖനിദ്ര കൊടുക്കാനാ ഉദ്ദേശിക്കുന്നത്. അതിനുള്ള മരുന്നും കയ്യിലുണ്ട്. നമ്മുടെ പരിപാടി വിജയിച്ചു കഴിഞ്ഞതിന് ശേഷേ പാവ ഉണരുള്ളൂ. ആ ഏരിയയിൽ ഋഷികേശിന്റെ ഒരു കണ്ണുണ്ടായിരിക്കണേ. തീർച്ചയായും. പിന്നെ ആശുപത്രിയിൽ CCTV ക്യാമറകൾ ഇന്ന് പ്രവർത്തിക്കില്ല. അതിനുള്ള പണി ഞാൻ ചെയ്തു കഴിഞ്ഞു. വെരി ഗുഡ്. ഞാനിത് അങ്ങോട്ട് പറയണോന്ന് വിചാരിച്ചിരുന്നതാ. നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം എല്ലാം നടക്കുമായിരിക്കുമല്ലേ? നടക്കുമല്ലോ, നടക്കണമല്ലോ.
സീതയെ മരിച്ചോ എന്നറിയാനോ? ഡോക്ടർ മാമിനെ റിസീവ് ചെയ്യാൻ എന്നെയാണ്